ഹായ് എവ്രി വൺ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ കുട്ടികൾക്ക് ഏറെ ഇഷ്ടമായ ഒരു സാൻഡ്വിച്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ബ്രെഡ്, മുട്ട, മയണൈസ്, കുക്കുംബർ, ഒനിയൻ, പൊട്ടറ്റോ, ടൊമാറ്റോ. പൊട്ടറ്റോ സ്ലൈസ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ബാക്കി എല്ലാ വെജിറ്റബിൾസും നമ്മൾ സ്ലൈസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കിനി സാൻഡ്വിച്ച് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. ആദ്യമായിട്ട് ബ്രെഡിൽ നമുക്ക് മയണൈസും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ബ്രെഡെല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മയണൈസ് സ്പ്രെഡ് ചെയ്തതിന് മുമ്പ് നിങ്ങളെല്ലാവരും ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. മയണൈസ് എല്ലാം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഓരോന്നായി വെച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് പൊട്ടറ്റോസ് എല്ലാം ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം സ്ലൈസായിട്ടരിഞ്ഞ ഒനിയൻ, കുക്കുംബർ, ടൊമാറ്റോ, എല്ലാ വെജിറ്റബിൾസും വെച്ചതിന് ശേഷം മറ്റൊരു ബ്രെഡ് എടുത്ത് നമുക്കിത് കവർ ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ലെയർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയറിലേക്ക് മയണൈസ് കുറച്ചുകൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബ്രെഡിൽ എല്ലായിടത്തും മയണൈസ് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്യുക. ഇതിവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത മയണൈസ് ആണ്. അതിനുശേഷം ഇവിടെ നമ്മൾ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. മയണൈസും ടൊമാറ്റോ സോസും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ടൊമാറ്റോ സോസും ബ്രെഡിൽ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇച്ചിരി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചീസും കൂടി ആഡ് ചെയ്യാം. ചീസൊക്കെ ഓപ്ഷനിലാണ്, ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച എഗ്ഗും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം മറ്റൊരു ബ്രെഡ് കൂടെ വെച്ച് കവർ ചെയ്യാം. ഇപ്പം നമ്മുടെ സാൻഡ്വിച്ച് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാൻഡ്വിച്ച് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു ഫ്രൈ പാനിൽ വെച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്താൽ മതിയാവും. ചൂടായി വരുമ്പം തന്നെ ഈ ചീസെല്ലാം മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു സൈഡ് ടോസ്റ്റ് ആകുമ്പോഴത്തേക്കും അടുത്ത സൈഡും കൂടി മറിച്ചിട്ട് നല്ലതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുമ്പോഴത്തേക്കും ഈ സാൻഡ്വിച്ച് എല്ലാം നല്ലതുപോലെ സെറ്റായി കിട്ടും. ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സെർവ് ചെയ്യുമ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് തന്നെ സെർവ് ചെയ്യുക. ഇപ്പം നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും യമ്മിയുമായിട്ടുള്ള സാൻഡ്വിച്ചാണ്. മയണൈസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളെ കമൻസ് അറിയിക്കുക. അപ്പം ഓക്കെ, ദെൻ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.